ഹായ് ഓൾ. ലോകജനതയുടെ നല്ലൊരു പങ്ക് ഇപ്പോൾ COVID-19 വാക്സിൻ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമുക്കറിയാം, നമ്മളിൽ തന്നെ പലരും ഇപ്പോഴും വാക്സിൻ സ്വീകരിക്കാൻ സംശയിച്ചു നിൽക്കുകയാണ്. വാക്സിൻ സ്വീകരിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ, വാക്സിൻ സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെ പലരും ഇപ്പോഴും മടിച്ചു നിൽക്കുകയാണ്. ഈ വാക്സിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ വൈറസിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുകയും അതിൻ്റെ മെമ്മറി സൂക്ഷിച്ച് വെക്കുകയുമാണ് ഈ വാക്സിൻ. അതിനുവേണ്ടിയാണ് നമ്മുടെ ശരീരത്തെ സഹായിക്കുന്നത്. പല വാക്സിനുകൾ പല രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇവയെല്ലാം തന്നെ നമ്മുടെ ശരീരത്തെ ഉത്തേജിപ്പിച്ച്, നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ഉത്തേജിപ്പിച്ച് ആൻറ്റിബോഡി നിർമ്മിച്ച് സൂക്ഷിച്ച് വെക്കുകയും അതിനാവശ്യമായ മെമ്മറി, ഭാവിയിൽ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ ശേഷി കൈവരിക്കാൻ നമ്മുടെ ശരീരത്തെ സഹായിക്കുകയുമാണ് ചെയ്യുന്നത്. പ്രധാനമായും 3 തരത്തിലുള്ള COVID-19 വാക്സിനാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ളത്. അതിലൊന്ന് mRNA വാക്സിനാണ്. മോഡേണ അല്ലെങ്കിൽ ഫൈസർ വാക്സിനൊക്കെ mRNA വാക്സിനാണ്. ഇവിടെ കൊറോണ വൈറസിൻ്റെ ജനിതക തന്മാത്രകളാണ് നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നത്. ഇവ അപകടകാരിയല്ല. ഇവ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ വൈറസിൻ്റെ ആൻറ്റിജൻ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവ തികച്ചും അപകടരഹിതമാണ്, സുരക്ഷിതമാണ്. അപ്പോൾ ഇവ നമ്മുടെ ശരീരത്തിൽ ആൻറ്റിജൻ ഉൽപ്പാദിപ്പിക്കുകയും ഈ ആൻറ്റിജനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, രോഗപ്രതിരോധ സംവിധാനം തിരിച്ചറിയുകയും അതിന് പ്രതിരോധിക്കാനായി ആൻറ്റിബോഡി നിർമ്മിക്കുകയുമാണ് ചെയ്യുന്നത്. കൂടാതെ ഭാവിയിൽ ഇതേ വൈറസിനെ നമ്മൾക്ക് നേരിടേണ്ടി വരുമ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നതിൻ്റെ ഓർമ്മ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയാണ് ഈ വാക്സിൻ സഹായിക്കുന്നത്. മറ്റൊരു വാക്സിൻ വെക്ടർ വാക്സിനാണ്. ഇവ അഡിനോ വൈറസ് പോലുള്ള മറ്റ് സുരക്ഷിതമായ വൈറസിലേക്ക് ഈ കൊറോണ വൈറസിൻ്റെ ജനിതക തന്മാത്രകളെ കയറ്റിവിട്ടതിന് ശേഷം നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൻറ്റിജൻ, കൊറോണ വൈറസിൻ്റെ ആൻറ്റിജൻ ഉൽപ്പാദിപ്പിക്കുകയും തികച്ചും സുരക്ഷിതമായ ആൻറ്റിജൻ ഉൽപ്പാദിപ്പിക്കുകയും അതിനെ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ ആൻറ്റിബോഡി നിർമ്മിക്കുകയും അതിൻ്റെ ഓർമ്മ സൂക്ഷിച്ചു വെക്കുകയുമാണ് ചെയ്യുന്നത്. സ്പുട്നിക്, കോവിഷീൽഡ് വാക്സിൻ ഒക്കെ ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. മറ്റൊന്ന് ഇനാക്ടിവേറ്റഡ് വാക്സിനാണ്. ഇവിടെ വൈറസിനെ നിർവീര്യമാക്കിയാണ് ഉപയോഗിക്കുന്നത്. ഇവ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇവ ഈ ആൻറ്റിജനെ നമ്മുടെ ശരീരം തിരിച്ചറിയുകയും അതിനെ പ്രതിരോധിക്കാനായി ആൻറ്റിബോഡി നിർമ്മിക്കുകയും അതിൻ്റെ ഓർമ്മ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യുന്നു. കോവാക്സിൻ, സിനോഫാം ഒക്കെ ഈ ഇനാക്ടിവേറ്റഡ് വൈറസ് വാക്സിനിൽ ഉൾപ്പെടുന്നതാണ്. ഇങ്ങനെ നമ്മുടെ ശരീരത്തിലെത്തുന്ന ആൻറ്റിജനെ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിലുള്ള, ഇമ്മ്യൂൺ സിസ്റ്റത്തിലുള്ള ടി സെൽസ് ആണ് ആദ്യം തിരിച്ചറിയുന്നത്. ഈ ടി സെൽസ് നമ്മുടെ ബി സെൽസിനെ വിവരം അറിയിക്കും. അങ്ങനെ ബി സെൽസ് പ്ലാസ്മ സെല്ലും മെമ്മറി സെല്ലുമായി മാറുകയാണ്. പ്ലാസ്മ സെല്ലാണ് ആൻറ്റിബോഡി നിർമ്മിക്കുന്നത്. അതേസമയം മെമ്മറി സെൽസ് ഭാവിയിൽ ഇതേ വൈറസ്, ഇതേ ആൻറ്റിജനെ നമുക്ക് നേരിടേണ്ടി വരുമ്പോൾ പ്രതിരോധിക്കാനായി എത്രയും പെട്ടെന്ന് ആൻറ്റിബോഡി നിർമ്മിക്കാൻ ഈ മെമ്മറി സെൽസ് സഹായിക്കും. കാരണം ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം ഉത്തേജിക്കപ്പെടാൻ കുറച്ച് സമയമെടുക്കാറുണ്ട്. ആ സമയത്തിനുള്ളിലാണ് വൈറസ് നമ്മളെ കീഴടക്കുന്നത്. എന്നാൽ നമ്മുടെ മെമ്മറി ബി സെൽസ് ഇത് ഓർത്ത് വെക്കുകയാണെങ്കിൽ ആ സമയനഷ്ടം കുറച്ച് വൈറസ് നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ആൻറ്റിബോഡി നിർമ്മിക്കാൻ ഇവയ്ക്ക് മെമ്മറി ഉണ്ടായിരിക്കും. അതിനു വേണ്ടിയാണ് വാക്സിൻ നമ്മൾ സ്വീകരിക്കേണ്ടത്. വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഏതാനും ആഴ്ചകൾക്ക് ശേഷം മാത്രമാണ് പൂർണ്ണമായും പ്രതിരോധശേഷി കൈവരിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ മിക്കവാറും വാക്സിനുകൾ 2 ഡോസ് എടുക്കേണ്ടതാണ്. ഇതിൽ 2-ാമത്തെ ഡോസ് എടുത്തതിന് ശേഷം 28 ദിവസങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ 4 ആഴ്ചകൾക്ക് ശേഷം മാത്രമാണ് നമ്മുടെ രോഗപ്രതിരോധശേഷി പൂർണ്ണമായും കൈവരിക്കാൻ സാധിക്കുന്നത്. നേരത്തെ രോഗം വന്നിട്ടുള്ളവരാണെങ്കിൽ ഇവരിൽ എത്ര കാലം അവരുടെ നാച്ചുറൽ ആൻറ്റിബോഡി സഹായിക്കുന്നുണ്ട് എന്നത് ഇന്നും പഠനം പൂർണ്ണമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവരും അവരുടെ പൂർണ്ണമായ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തതിന് ശേഷം വാക്സിൻ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടും ഉചിതമായിരിക്കും.
എല്ലാ വാക്സിനുകളും തന്നെ എല്ലാ തരത്തിലുള്ള പഠനങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നടത്തിയതിന് ശേഷമാണ് വിതരണത്തിന് അനുമതി നേടിയിട്ടുള്ളത്. അതുകൊണ്ട് ഒട്ടും സംശയിക്കേണ്ട, അവയുടെ സുരക്ഷിതത്വം പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുള്ളത് തന്നെയാണ്. പിന്നെ നേരിയ തലവേദന, ശരീരവേദന, ചെറിയ പനി, ഇതൊക്കെ സാധാരണമാണ്. ഇത് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം രോഗപ്രതിരോധ ശേഷി കൈവരിക്കുന്നതിൻ്റെ സൂചന മാത്രമാണ്. അത് നല്ലൊരു ലക്ഷണമാണ്. അതുകൊണ്ട് ഒരിക്കലും വാക്സിൻ്റെ സൈഡ് ഇഫക്റ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. അത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൈവരിക്കുന്നതിൻ്റെ സൂചനയാണ്. COVID-19 വാക്സിൻ സ്വീകരിച്ചതിന് ശേഷവും നമ്മൾ മുന്നേ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിരോധ മാർഗങ്ങളും, അതായത് മാസ്ക്, ഹാൻഡ് സാനിറ്റൈസേഷൻ, സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഇത് നമ്മൾ പിന്തുടരേണ്ടത് തന്നെയാണ്. കാരണം ലോകജനതയുടെ നല്ലൊരു പങ്ക് ആൾക്കാരും വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ലോകത്ത് നിന്ന് തന്നെ ഈ കൊറോണ വൈറസിനെ പിടിച്ച് നിർത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സംശയം ഉപേക്ഷിച്ച് COVID-19 വാക്സിൻ സ്വീകരിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങേണ്ടതാണ്. താങ്ക് യു.